നമസ്കാരം. 100 ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ 100 പ്രധാന വാർത്തകൾ നോക്കാം വേഗത്തിൽ. കെപിസിസി ആദ്യഘട്ട ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. 12 വൈസ് പ്രസിഡന്റുമാരും 34 ജനറൽ സെക്രട്ടറിമാരും പട്ടികയിൽ. കെ സുധാകരനും കൊടിക്കുന്നിൽ സുരേഷും വർക്കിംഗ് പ്രസിഡന്റുമാരായി തുടരും. സെക്രട്ടറിമാരുടെ പ്രഖ്യാപനം പിന്നീട്. ആദ്യ പട്ടികയിൽ ജനപ്രതിനിധികളില്ല, ഗ്രൂപ്പിനതീതമായ പട്ടികയെന്ന് കെ സി വേണുഗോപാൽ. കൊറോണ വൈറസ് ബാധ സംശയിക്കുന്ന 8 പേർ സംസ്ഥാനത്ത് നിരീക്ഷണത്തിൽ. 2 പേർ ഐസൊലേഷൻ വാർഡിൽ. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. ചൈനയിൽ കുടുങ്ങിയ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്കായി ഇന്ത്യൻ എംബസിയുടെ ഇടപെടൽ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ മണ്ണെടുപ്പ് ചോദ്യം ചെയ്ത ഭൂവുടമയെ ഗൂണ്ടകൾ ക്രൂരമായി കൊലപ്പെടുത്തി. കാഞ്ഞിരമ്പിള സ്വദേശി സംഗീതനെ കൊന്നത് ജെ സി ബി കൊണ്ടിടിച്ച്. മുഖ്യപ്രതി ഒളിവിൽ, ഒരാൾ കീഴടങ്ങി. പോലീസ് എത്താൻ വൈകിയെന്ന് സംഗീതന്റെ ഭാര്യ. തൃശൂരിൽ ഗൂണ്ടാക്രമണത്തിൽ 2 പേർക്ക് വെട്ടേറ്റു. നേപ്പാളിൽ മരിച്ച 2 കുടുംബങ്ങൾക്കും അന്തിമോപചാരം അർപ്പിച്ച് നാട്. ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരുമടക്കം തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും വസതികളിലേക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് നിരവധി പേർ. ഫീസ് വർധനവിൽ ജെ എൻ യു അധികൃതർക്ക് തിരിച്ചടി. പഴയ ഹോസ്റ്റൽ മാനുവൽ പ്രകാരം രജിസ്ട്രേഷൻ നടത്തണമെന്ന് ഡൽഹി ഹൈക്കോടതി. സർവകലാശാലയ്ക്ക് നോട്ടീസ് അയച്ചു. നടപടി ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ നൽകിയ ഹർജിയിൽ. കളിയിക്കാവിള കൊലപാതകത്തിൽ പ്രതികളുടെ തീവ്രവാദ ബന്ധം സൂചിപ്പിക്കുന്ന കുറിപ്പുകൾ കണ്ടെത്തി. തീവ്രവാദ ബന്ധം ആരോപിച്ച് ബംഗളൂരുവിൽ പിടിയിലായവരുടെ പേരും കുറിപ്പിൽ. കുറിപ്പ് കണ്ടെത്തിയത് പ്രതികൾ നെയ്യാറ്റിൻകരയിൽ ഉപേക്ഷിച്ച ബാഗിൽ. കാസർകോട്ടെ അധ്യാപിക രൂപശ്രീയുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. സഹാധ്യാപകൻ വെങ്കട്ടരമണയും സഹായിയും കസ്റ്റഡിയിൽ. വെള്ളത്തിൽ മുക്കിക്കുന്നുവെന്ന് പോലീസ്. പ്രതികളെ കാസർഗോഡ് എസ് പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നു. കള്ളപ്പണക്കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യണമെന്ന് എൻഫോഴ്സ്മെന്റ്. ഗവർണറുടെ അനുമതി ലഭിച്ചാൽ ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യുമെന്ന് എൻഫോഴ്സ്മെന്റ് ഹൈക്കോടതിയെ അറിയിച്ചു. മാവോയിസ്റ്റുകളുടെ രാഷ്ട്രീയമാണ് അലനും താഹയും പിന്തുടർന്നതെന്ന് സി പി ഐ എം നേതാവ് പി ജയരാജൻ. അവർക്ക് സി പി ഐ എമ്മിൽ സ്ഥാനമില്ല. അവർക്കെതിരെ പാർട്ടി തുടർ നടപടിയെടുക്കും. അലൻ താഹ വിഷയത്തിൽ സി പി ഐ എമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും പി ജയരാജൻ. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരളം സമർപ്പിച്ച സ്യൂട്ട് ഹർജി സുപ്രീംകോടതി അടുത്തയാഴ്ച പരിഗണിച്ചേക്കും. അടുത്തയാഴ്ച പരിഗണിക്കേണ്ട കേസുകളുടെ പട്ടികയിൽ കേരളത്തിന്റെ ഹർജിയും ഉൾപ്പെടുത്തി. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കേരളത്തിന്റെ ആരോപണം. ബി ജെ പി എം പി ശോഭ കരന്തലജയ്ക്കെതിരെ കേസെടുത്ത് കേരള പോലീസ്. നടപടി കുറ്റിപ്പുറം പൈങ്കണ്ണൂരിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം കുടിവെള്ളം നിഷേധിച്ചുവെന്ന വ്യാജ പ്രചാരണത്തിനെതിരെ. സേവാഭാരതി പ്രവർത്തകർക്കെതിരെയും കേസ്. സർക്കാർ അംഗീകാരമുള്ള സ്കൂളുകളിൽ മതപഠനം നിയന്ത്രിച്ച് ഹൈക്കോടതി. സർക്കാർ അനുമതിയില്ലാതെ സ്വകാര്യ സ്കൂളുകളിലടക്കം മതപഠനം പാടില്ലെന്നും ഹൈക്കോടതി. ആലപ്പുഴയിൽ ഹൌസ് ബോട്ടിന് തീപിടിച്ച സംഭവത്തിൽ അപകടത്തിൽപ്പെട്ട ബോട്ടിന്റെ ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തൽ. ബോട്ട് ഇൻസ്പെക്ടറും തുറമുഖ വകുപ്പും ബോട്ടിൽ പരിശോധന നടത്തി. അവശ്യ സുരക്ഷാ സംവിധാനങ്ങൾ ബോട്ടിൽ ഉണ്ടായിരുന്നില്ലെന്ന് കണ്ടെത്തി. സംഭവത്തെ തുടർന്ന് ബോട്ടുടമയ്ക്കെതിരെ ക്രിമിനൽ കേസെടുത്തു. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. അതിവിശിഷ്ട മെഡലുകൾക്ക് തിരുവനന്തപുരം ജയിൽ സൂപ്രണ്ട് ഡി സത്യരാജും കോഴിക്കോട് ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഇ കൃഷ്ണദാസും അർഹരായി. ഡൽഹിയിൽ ദേശീയ സുരക്ഷാ നിയമം ഏർപ്പെടുത്തിയത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ ഇടപെടാനാകില്ലെന്ന് സുപ്രീംകോടതി. വെറുതെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാനാകില്ലെന്നും നിയമം ദുരുപയോഗം ചെയ്ത സംഭവങ്ങളുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്താനും ജസ്റ്റിസ് അരുൺ മിശ്ര. ഫുട്ബോൾ ഗ്രൌണ്ടിൽ കുഴഞ്ഞു വീണ് മരിച്ച ധനരാജിന്റെ കുടുംബത്തിനായി ഗോകുലം കേരള എഫ്സിയുടെ സഹായം. ഐ ലീഗിൽ ഈ മാസം 26 ചർച്ചിൽ ബ്രദേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കുടുംബത്തിന് നൽകും. മത്സരം കോഴിക്കോട് ഇ എം എസ് സ്റ്റേഡിയത്തിൽ. 71st റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ബ്രസീൽ പ്രസിഡന്റ് ജെയർ ബോൾസനാരോ ഇന്ത്യയിലെത്തി. 4 ദിവസത്തെ സന്ദർശനത്തിനിടെ 15 ഉഭയകക്ഷി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷ. കോട്ടയം കുറുപ്പന്തറ സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ മർദ്ദനമേറ്റ 2nd class വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്ത് ബാലാവകാശ കമ്മീഷൻ. അധ്യാപിക മുൻപും മർദ്ദിച്ചെന്ന് വിദ്യാർത്ഥി. സംഭവത്തിൽ കർശന നടപടികൾക്ക് ശുപാർശ ചെയ്യുമെന്ന് കമ്മീഷൻ ചെയർമാൻ പി സുരേഷ്. കുട്ടിക്ക് പുതിയ വീട് വെച്ച് നൽകുമെന്ന് മോൻസ് ജോസഫ് എം എൽ എ.
ബിജെപി നേതാവ് കപിൽ മിശ്രയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുഖ്യ ഇലക്ഷൻ ഓഫീസറോട് ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കപിൽ മിശ്ര നടത്തിയ വർഗീയ പരാമർശങ്ങളിൽ 24 മണിക്കൂറിനകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. മരണ വാറന്റ് സ്റ്റേ ചെയ്യണമെന്ന് നിർഭയ കേസ് പ്രതികൾ പവൻകുമാർ ഗുപ്തയും അക്ഷയ് കുമാറും ഹർജി സമർപ്പിച്ചത് ദില്ലി പട്യാല ഹൌസ് കോടതിയിൽ. ദയാഹർജിയും തിരുത്തൽ ഹർജിയും സമർപ്പിക്കാൻ ആവശ്യമായ രേഖകൾ തിഹാർ ജയിൽ അധികൃതർ നൽകുന്നില്ലെന്നും പ്രതികൾ. പെരിയോർ ഇ വി രാമസ്വാമിയെ സംബന്ധിക്കുന്ന വിവാദ പരാമർശങ്ങൾ സംബന്ധിച്ച് തമിഴ് സൂപ്പർ താരം രജനീകാന്തിനെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി. മാജിസ്ട്രേറ്റ് ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് പകരം എന്തിനാണ് തിടുക്കപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് കോടതിയുടെ വിമർശനം. തന്റെ പ്രസ്താവനയിൽ മാപ്പ് പറയില്ലെന്ന് രജനീകാന്ത് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസിന് കഴിഞ്ഞ 70 വർഷമായി ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ് നരേന്ദ്രമോദി സർക്കാർ 8 മാസം കൊണ്ട് നേടിയെടുത്തതെന്ന് ബിജെപി അധ്യക്ഷൻ JP നദ്ദ. ഇരുസഭകളിലും ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കാലത്തും കോൺഗ്രസ് ധൈര്യം കാണിച്ചില്ലെന്നും കുറ്റപ്പെടുത്തൽ. കശ്മീരിലെ ജനങ്ങൾ ദ്രുതഗതിയിലുള്ള വികസനം കാണാൻ ആഗ്രഹിക്കുന്നതായി കേന്ദ്ര ന്യൂനപക്ഷ വികസന മന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി. കശ്മീരിന് വേണ്ടി വിപുലമായ വികസന പരിപാടികൾ നടപ്പാക്കുമെന്നും ചെറുകിട കച്ചവടക്കാർക്കും വ്യാപാരികൾക്കും അടിയന്തര സഹായം നൽകുമെന്നും മുഖ്താർ അബ്ബാസ് നഖ്വി. മാലിന്യത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യ പ്ലാന്റ് ഭുവനേശ്വറിലുള്ള ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ ആരംഭിച്ചു. പ്രവർത്തനം തുടങ്ങിയത് പ്ലാസ്റ്റിക്, ഇ മാലിന്യം എന്നിവയിൽ നിന്ന് ഡീസൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ്. നിർമ്മാണം 2 കോടി രൂപ ചെലവിൽ. ആധാർ കാർഡും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും ബന്ധിപ്പിക്കാനുള്ള നിയമനിർമ്മാണത്തിന് കേന്ദ്രം ശ്രമിക്കുന്നതായി സൂചന. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച മാർഗമെന്ന രീതിയിലാണ് നിയമനിർമ്മാണത്തിന് ആലോചിക്കുന്നതെന്ന് വാർത്താ ഏജൻസിയായ INNS. കേരളത്തിലും പഞ്ചാബിനും പിന്നാലെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ തുടങ്ങിയ രാജസ്ഥാൻ. വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ടെന്ന് ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ്. നേപ്പാളിൽ ട്രക്കിംഗിനിടെ കാണാതായ 7 പേർക്കായുള്ള തെരച്ചിൽ നിർത്തിവെച്ചു. നടപടി പ്രതികൂല കാലാവസ്ഥയെ തുടർന്നെന്ന് സർക്കാർ. കാണാതായവരിൽ 4 ദക്ഷിണ കൊറിയൻ സഞ്ചാരികളും 3 നേപ്പാൾ സ്വദേശികളും. ആന്ധ്രാപ്രദേശിന് 3 തലസ്ഥാനം ഒരുക്കാനുള്ള ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ നീക്കത്തിന് തിരിച്ചടി. ഹർജികളിൽ തീർപ്പാകുന്നതുവരെ സർക്കാർ ഓഫീസുകൾ എവിടേക്കും മാറ്റരുതെന്ന് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി. February 26 കേസ് വീണ്ടും പരിഗണിക്കും. ഭൂതട്ടിപ്പ് കേസിൽ ആന്ധ്രാപ്രദേശിലെ 2 മുൻ മന്ത്രിമാർക്കെതിരെ കേസ്. നടപടി ദളിത് യുവതിയുടെ സ്വത്ത് അനധികൃതമായി തട്ടിയെടുത്തെന്ന പരാതിയിൽ. കേസെടുത്തത് മുൻമന്ത്രിമാരായ പി നാരായണ, പ്രതിപതി പുല്ലറാവു എന്നിവർക്കെതിരെ. RCEP കരാർ അസന്തുലിതമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ കരാറുമായി സഹകരിക്കില്ലെന്നും കേന്ദ്രമന്ത്രി. പ്രതികരണം സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയുടൻ കോൺഗ്രസ് നേതാവ് ഹാർദിക് പട്ടേൽ വീണ്ടും അറസ്റ്റിൽ. അറസ്റ്റ് 2017 പോലീസിന്റെ അനുമതിയില്ലാതെ റാലി നടത്തിയെന്ന കേസിൽ. സുരക്ഷാ ഉദ്യോഗസ്ഥർ അപമാനിച്ചുവെന്ന ആരോപണവുമായി മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി. ആരോപണം സുരക്ഷാ ചുമതലയുള്ള SSGക്കെതിരെ. ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി നൽകി. ഭർത്താവിനെ കൊലപ്പെടുത്തിയ ഭാര്യയും 3 കൂട്ടാളികളും ഡൽഹി ഷാലിമാർ ബാഗിൽ അറസ്റ്റിൽ. നടപടി സഹോദരന്റെ പരാതിയിൽ. ഭർത്താവിന്റെ സുഹൃത്തുമായി അടുപ്പത്തിലായ ഭാര്യ സുഹൃത്തുക്കളുമായി ചേർന്ന് കൊല നടത്തുകയായിരുന്നുവെന്ന് പോലീസ്. ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത 22,680 യാത്രക്കാരിൽ നിന്ന് പിഴ ഈടാക്കി സെൻട്രൽ റെയിൽവേയിലെ ടിക്കറ്റ് ചെക്കർ. 2019 മാത്രം ചെക്കർ SB ഗലണ്ട പിഴ ഈടാക്കിയത് 1,51,00,000 രൂപ. രാജ്യത്ത് പ്രത്യക്ഷ നികുതി വരുമാനത്തിൽ വലിയ തിരിച്ചടി നേരിടുന്നുവെന്ന് റിപ്പോർട്ട്. നടപ്പ് വർഷത്തിൽ ഇടിവ് നേരിട്ടിരിക്കുന്നത് കോർപ്പറേറ്റ് ആദായ നികുതി ശേഖരണത്തിൽ. 2 പതിറ്റാണ്ടിനിടെ താഴ്ന്ന നിരക്കിലേക്ക് നികുതി വരുമാനം എത്തിയേക്കുമെന്നും റിപ്പോർട്ടുകൾ. രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥനെ താലിബാൻ കൊലപ്പെടുത്തിയെന്ന് അഫ്ഗാനിസ്ഥാൻ. സംഭവം തെക്കൻ ഹെൽമന്ദ് പ്രവിശ്യയിൽ. കൊല്ലപ്പെട്ടത് രഹസ്യാന്വേഷണ വിഭാഗം മാധ്യമ വകുപ്പ് ജീവനക്കാരൻ. മുസ്ലീങ്ങൾക്കെതിരെ വീണ്ടും വിദ്വേഷ പ്രസ്താവനയുമായി കർണാടക BJP MLA MP രേണുകാചാര്യ. മുസ്ലീങ്ങളോട് വോട്ട് തേടില്ലെന്നും അവർക്ക് തന്റെ മണ്ഡലത്തിൽ സ്പെഷ്യൽ ഫണ്ടുകൾ അനുവദിക്കില്ലെന്നും MLA.
തമിഴ്നാട്ടിൽ പെരിയൂർ ഇ വി രാമസ്വാമിയുടെ പ്രതിമ തകർത്തു. സംഭവം ചെങ്കൽപ്പേട്ട ജില്ലയിലെ കളിയാപ്പട്ടൈ ഗ്രാമത്തിൽ. പ്രതിമയുടെ വലതു കൈയും മുഖവും പൂർണ്ണമായും തകർന്നു. പ്രതിമ തകർക്കപ്പെട്ടത് പെരിയൂരിനെതിരെ രജനീകാന്തിന്റെ പരാമർശം വിവാദമായതിന് പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗർഭിണികൾക്ക് വിസ നിയന്ത്രണം ഏർപ്പെടുത്താനൊരുങ്ങി യു എസ് ഭരണകൂടം. ലക്ഷ്യം പ്രസവ വിനോദസഞ്ചാരത്തിന് തടയിടാൻ. അനധികൃത കുടിയേറ്റം തടയുകയും ലക്ഷ്യം. ഒമാനിലെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ ഈന്തപ്പഴ സംസ്കരണ കേന്ദ്രത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം ഉടൻ. നഖീൽ ഒമാൻ ഡെവലപ്മെന്റ് കമ്പനിയുടെ കീഴിലുള്ള കേന്ദ്രം നിർമ്മിക്കുക. നിസ്വൈ ഷാർജ ഖാലിദ് ലഗോളിൽ നിന്ന് നീക്കം ചെയ്തത് 440 കിലോഗ്രാം മാലിന്യം. ക്യാമ്പയിനിൽ പങ്കെടുത്ത് 42 മുങ്ങൽ വിദഗ്ധരും സന്നദ്ധ പ്രവർത്തകരും. സമുദ്ര മാലിന്യം നീക്കം ചെയ്തത് ഷാർജ പോലീസ്, ഷാർജ മുനിസിപ്പാലിറ്റി, എമിറേറ്റ്സ് ഡൈവിംഗ് സെന്റർ തുടങ്ങിയവ സംയുക്തമായി. ഓസ്ട്രേലിയയിൽ അഗ്നിശമന സേനാംഗങ്ങളുടെ വിമാനം തകർന്ന് 3 മരണം. അപകടത്തിൽപ്പെട്ടത് രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ചിരുന്ന C-130 വിമാനം. അപകടം ന്യൂ സൌത്ത് വെയിൽസിൽ. ഇന്ത്യയിൽ നടക്കുന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ നിന്നും പാകിസ്ഥാൻ പിന്മാറി. പിന്മാറ്റം, പൌരത്വ ഭേദഗതി, കശ്മീർ തുടങ്ങിയ വിഷയങ്ങളിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾ കണക്കിലെടുത്തെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം. ബെയ്ജിംഗിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ച് ഇന്ത്യൻ എംബസി, ചൈനീസ് ഉപവിദേശകാര്യമന്ത്രി ചടങ്ങിൽ മുഖ്യാതിഥിയാകും. 2020 ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര കരാറുകൾ നിർണായകമാകുമെന്ന് ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം മിശ്രി. റോഹിംഗ്യൻ വംശഹത്യ തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവ്. 17 ജഡ്ജിമാരടങ്ങിയ പാനലിന്റേത്. പുറത്തുവന്നത് മ്യാൻമറിനെതിരായ ആദ്യ അന്താരാഷ്ട്ര കോടതി വിധി. ദുബായിൽ വാഹനം വാടകയ്ക്ക് നൽകുന്നതിന് കൂടുതൽ നിയന്ത്രണം. ഇത്തരം സ്ഥാപനങ്ങൾ RTA രജിസ്റ്റർ ചെയ്യണമെന്ന് അധികൃതർ. റെന്റ്കാറിന് പുറമെ ട്രക്ക്, ബസ്, ബൈക്ക്, സൈക്കിൾ തുടങ്ങിയവയും വാടകയ്ക്ക് നൽകാൻ അനുമതി വേണം. സൌദി സന്ദർശിക്കുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വൻ വർധനവ്. കഴിഞ്ഞ 3 മാസത്തിനിടെ സൌദി സന്ദർശിച്ചത് 3.5 ലക്ഷത്തിലധികം പേർ. പുറത്തുവന്നത് 2019 അവസാന പാദത്തിലെ കണക്കുകൾ. സൌദിയിലെ ചെറുകിട സ്ഥാപനങ്ങളിൽ സ്വദേശീവൽക്കരണ തോത് വർദ്ധിച്ചതായി റിപ്പോർട്ട്. രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ 97% ഉൾപ്പെടുന്നത് ചെറുകിട വിഭാഗത്തിൽ. ഏറ്റവും നീളത്തിൽ എയർ ബലൂൺ പ്രദർശിപ്പിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കി സൌദി. പ്രദർശനം വിന്റർ തന്തൂര ഫെസ്റ്റിവലിന്റെ ഭാഗമായി. മരുഭൂമിയിൽ 3 കിലോമീറ്റർ നീളത്തിൽ ഉയർത്തിയത് 100 ഭീമൻ ബലൂണുകൾ. പ്രദർശനത്തിനെത്തിയത് 19 രാജ്യങ്ങളിൽ നിന്നുള്ള ബലൂണിസ്റ്റുകൾ. സിറിയയിലെ ഇദ്ലി പ്രവിശ്യയിലുണ്ടായ വിമതരുടെ ആക്രമണത്തിൽ 40 സൈനികർ കൊല്ലപ്പെട്ടു. സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പേർക്ക് പരുക്ക്. ഏറ്റുമുട്ടൽ തുടരുന്നു. ചൈനയിൽ ഒറ്റക്കുട്ടി നയം ഫലം കണ്ടു തുടങ്ങി. 2019 രേഖപ്പെടുത്തിയ ജനനനിരക്ക് 10.48. 70 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ ജനനനിരക്കെന്ന് റിപ്പോർട്ട്. LIC നിഷ്ക്രിയ ആസ്തി 30,000 കോടി. സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകിയതാണ് LIC തിരിച്ചടിയായതെന്ന് റിപ്പോർട്ടുകൾ. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തിന് മുൻപ് റെഗുലേറ്ററി അതോറിറ്റി രജിസ്ട്രേഷൻ ഉറപ്പാക്കണമെന്ന് അതോറിറ്റി ചെയർമൻ PH കുര്യൻ. രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുന്നതിലൂടെ ഈ മേഖലയിലെ കബളിപ്പിക്കലുകൾ ഇല്ലാതാകുമെന്നും നിയമലംഘനം പദ്ധതി തുകയുടെ 10% പിഴയും തടവും ലഭിക്കുന്ന കുറ്റമാണെന്നും PH കുര്യൻ. ഓക്ലൻഡ് 2020 ന്യൂസിലൻഡിനെതിരെ ഇന്ത്യക്ക് 6 വിക്കറ്റ് ജയം. 204 റൺസ് വിജയലക്ഷ്യം 19th ഓവറിൽ മറികടന്നു. ശ്രേയസ് അയ്യർക്കും കെ എൽ രാഹുലിനും അർദ്ധ സെഞ്ചുറി. ഓസ്ട്രേലിയൻ ഓപ്പണിൽ വമ്പൻ അട്ടിമറി. വനിതാ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ നയോമി ഒസാക്ക പുറത്ത്. 3rd റൗണ്ടിൽ അമേരിക്കയുടെ കൗമാര താരം കൊക്കോ ഗൌഫാണ് നയോമി ഒസാക്കയെ തോൽപ്പിച്ചത്. 15-വയസ്സുകാരിയായ കൊക്കോ ഗൌഫിന്റെ വിജയം നേരിട്ടുള്ള സെറ്റുകൾക്ക്. വിക്ടർ മോസസ് ഇനി ഇന്റർ മിലാനു വേണ്ടി കളിക്കും. മെഡിക്കൽ പൂർത്തിയാക്കി ഇന്റർ മിലാനിൽ കരാർ ഒപ്പുവച്ചതായി ക്ലബിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം. താരം ഇതുവരെ ടർക്കിഷ് ക്ലബിൽ അംഗമായിരുന്നു. ബൾഗേറിയയിലെ സോഫിയയിൽ നടക്കുന്ന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ശിവ ഥാപ്പയും സോണിയ ലാഥറും സെമിഫൈനലിൽ. ഇന്ത്യൻ താരം നിഖാ സരിൻ തോറ്റു പുറത്തായി. ശിവയും സോണിയയും സെമിയിലെത്തിയതോടെ 2 മെഡലുകൾ ഇന്ത്യ ഉറപ്പിച്ചു.
ദേശീയ സീനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിലെ ബി ഡിവിഷൻ മത്സരങ്ങൾക്ക് കൊല്ലത്ത് ആവേശ തുടക്കം. ആദ്യ ദിനം വിജയികളായത് എസ് പി എസ് ബി മുംബൈ യൂക്കോ ബാങ്ക് ടീമുകൾ. തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് പൂട്ടിയിട്ടിരുന്ന വീടിന് തീപിടിച്ചു. ഗൃഹോപകരണങ്ങളും വസ്ത്രങ്ങളും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. 1.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് കണക്കുകൾ. തിരുവനന്തപുരത്ത് പ്രവാസിയുടെ വീട്ടിൽ നിന്നും മോഷണം പോയ 40 പവൻ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തി. സ്വർണം ലഭിച്ചത് പ്രതിയായ രതീഷിന്റെ ഭാര്യാപിതാവിന്റെ കുഴിമാടത്തിൽ നിന്ന്. ദേശീയ ഉപന്യാസ മത്സരത്തിൽ ഡോക്ടർ സുനു അലക്സിന് സ്വർണ്ണ മെഡൽ. പുരസ്കാരം നെഫ്രോളജി ഉപന്യാസ മത്സരത്തിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി റെസിഡന്റാണ് ഡോക്ടർ സുനു അലക്സ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വെൽനസ് കോർണർ. പുതിയ സംരംഭം സൈക്യാട്രി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ. മെന്റർ സിസ്റ്റം എല്ലാ വിദ്യാർത്ഥികൾക്കും ബാധകമാക്കാനും തീരുമാനം. വളർത്തുനായകൾക്ക് ലൈസൻസ് നിർബന്ധമാക്കാനൊരുങ്ങി തിരുവനന്തപുരം നഗരസഭ. നടപടി നായകൾക്കിടയിൽ പകർച്ചവ്യാധികൾ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത്. ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. അവതാരകി മോഡലുമായ ജോഗി ജോണിന്റെ മരണത്തിലെ ദുരൂഹത നീക്കാനാകാതെ പോലീസ്. തലയ്ക്ക് പിന്നിലെ രക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ജോഗിയുടെ അമ്മയെ മനഃശാസ്ത്ര വിദഗ്ധരുടെ സഹായത്തോടെ ചോദ്യം ചെയ്തെങ്കിലും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. കൊല്ലത്ത് സുരക്ഷിത ചാത്തന്നൂർ പദ്ധതിക്ക് ഉടൻ തുടക്കം. 100 കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. പോലീസും ജനമൈത്രി അംഗങ്ങളും ഉൾപ്പെട്ട സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്ന് എംഎൽഎ ജി എസ് ജയലാൽ. പുരപ്പുറങ്ങൾ വഴിയും ഡാമുകളിലെ ഫ്ലോട്ടിംഗ് ഡോളറുകൾ വഴിയും സൌരോർജ്ജം ഉൽപ്പാദിപ്പിക്കുകയാണ് സർക്കാരിന്റെ പുതിയ ലക്ഷ്യമെന്ന് വൈദ്യുതി മന്ത്രി എം എം മണി. പ്രസ്താവന സംസ്ഥാന വൈദ്യുതി ബോർഡ് ലിമിറ്റഡ് ഉൽപ്പാദന പ്രശ്ന വിതരണ മേഖലകളുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് നടത്തിയ വൈദ്യുതി അദാലത്തിൽ. പന്തളം പറന്തലിൽ മത കൺവെൻഷനായി സ്ഥലമൊരുക്കുന്നതിനെ ചൊല്ലി വിവാദം. ചതുപ്പുനിലം മണ്ണിട്ട് നികത്തിയതെന്നാരോപിച്ച് സംഘപരിവാർ സംഘടനകൾ സ്ഥലത്ത് കൊടിനാട്ടി. കൺവെൻഷൻ സെന്ററിന് പിന്തുണ പ്രഖ്യാപിച്ച് ഡിവൈഎഫ്ഐ രംഗത്ത്. കായംകുളം എം എസ് എം കോളേജിൽ കെ എസ് യു എസ് എഫ് ഐ സംഘർഷം. നിരവധി വിദ്യാർത്ഥികൾക്ക് പരുക്ക്. അക്രമത്തിൽ പ്രതിഷേധിച്ച് ആലപ്പുഴ ജില്ലയിൽ കെ എസ് യു പഠിപ്പ് മുടക്കി. ആലപ്പുഴയിലെ ഓഷ്യാനോസ് എക്സ്പോ ഫെബ്രുവരി 2 വരെ നീട്ടാൻ ഹൈക്കോടതി ഉത്തരവ്. നടപടി സംഘാടകരായ നീൽ എന്റർടൈൻമെന്റ് സമർപ്പിച്ച ഹർജി. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതകൾക്ക് തെങ്ങുകയറ്റ പരിശീലനം. പദ്ധതി മഹിളാ കിസാൻ ശാക്തീകരണ പരിചയയുടെ ഭാഗമായി പരിശീലനം 11 വനിതകൾക്ക്. രണ്ടാംഘട്ട പരിശീലനം ഫെബ്രുവരി 1. ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ വയോജനങ്ങൾക്ക് ജെറിയാട്രിക് വാർഡ് സജ്ജം. വാർഡിൽ പ്രവേശിപ്പിക്കുക. ജനറൽ മെഡിസിൻ വിഭാഗത്തിലെത്തുന്ന 60 വയസ്സിന് മുകളിലുള്ള കൂടുതൽ പരിചരണം വേണ്ടവരെ. വാർഡ് സജ്ജീകരിച്ചത് NHRMന്റെ ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ ചെലവിൽ. പരിസ്ഥിതി പ്രമേയമായുള്ള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് കോട്ടയത്ത് തുടക്കം. 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ പ്രദർശിപ്പിക്കുക രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70 ചിത്രങ്ങൾ. കോട്ടയം റെയിൽപാതയിൽ മെമു പാസഞ്ചർ സർവീസുകൾ റദ്ദാക്കി. നടപടി ചെങ്ങന്നൂരിനും തിരുവല്ലയ്ക്കുമിടയിലെ റെയിൽപാളത്തിലെ അറ്റകുറ്റപ്പണിയെ തുടർന്ന്. ചില ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിടുമെന്നും റെയിൽവേ. മൂന്നാറിൽ മുതിരപ്പുഴയുടെ കൈവഴിയായ തോട് കയ്യേറി നടത്തിയ നിർമ്മാണത്തിന് റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ. നടപടി ദൂരപരിധി പാലിക്കാതെയുള്ള അനധികൃത നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന്. മൂന്നാർ വട്ടവട റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞതായി പരാതി. റോഡ് വനഭൂമിയുടേതെന്ന് ആരോപണം. പ്രളയത്തിൽ തകർന്ന റോഡിന്റെ പണികൾ തുടരാൻ അനുവദിച്ചില്ലെങ്കിൽ ഉപരോധ സമരമടക്കം നടത്തുമെന്ന് CPI അസിസ്റ്റന്റ് സെക്രട്ടറി കാമരാജ്. കാൽവരി മൗണ്ട് ടൂറിസം ഫെസ്റ്റിന് നാളെ തുടക്കം. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിൽ ഒരുങ്ങുക 70-ൽ പരം പ്രദർശന വിപണന സ്റ്റാളുകൾ. കഞ്ചാവ് കടത്തിയ കേസിൽ പ്രതിക്ക് കഠിന തടവും പിഴയും. ശിക്ഷ വിധിച്ചത് തൊടുപുഴ NDPS കോടതി ജഡ്ജി KK സുജാത. തമിഴ്നാട് കമ്പം സ്വദേശി പ്രഭുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ജനുവരി 10. ഹജ്ജിന്
തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പാസ്പോർട്ടും അനുബന്ധ രേഖകളും സമർപ്പിക്കുന്നതിന് കൊച്ചിയിൽ താൽക്കാലിക കേന്ദ്രം. ക്യാമ്പ് പ്രവർത്തിക്കുന്നത് തെക്കൻ ജില്ലകളിൽ നിന്നുള്ളവർക്കായി ജനുവരി 28-29 തീയതികളിൽ. കേന്ദ്രം കലൂരിലെ സംസ്ഥാന വഖഫ് ബോർഡ് ബിൽഡിംഗിൽ. എറണാകുളം ഡിവിഷൻ ടി ടിയുടെ കൈ യാത്രക്കാരൻ തിരിച്ചൊടിച്ചു. ടിക്കറ്റ് ഇല്ലാത്തത് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു സംഭവം. യാത്രക്കാരൻ കോട്ടയത്തിറങ്ങി ഓടി. വിവേക് എക്സ്പ്രസിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം. കാറിനകത്ത് കുടുങ്ങിയ ഒരു വയസ്സുകാരിയെ അഗ്നിരക്ഷാ സേന രക്ഷപ്പെടുത്തി. സംഭവം ഉമ്മാച്ചുവട പോസ്റ്റ് ഓഫീസിന് ജംഗ്ഷനു സമീപം. സുരക്ഷയ്ക്കായി ബ്രോഡ്വേയിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കും. തീരുമാനം കേരള മെർച്ചന്റ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ. ഇന്ത്യ ഇന്റർനാഷണൽ ട്രാവൽ മാർട്ടിന് കൊച്ചിയിൽ തുടക്കം. മേളയിലുള്ളത് 7 രാജ്യങ്ങളിലെയും 20 സംസ്ഥാനങ്ങളിലെയും പവലിനുകൾ. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ അന്തർദേശീയ സെമിനാർ. പരിപാടി സംഘടിപ്പിക്കുന്നത് ക്രൈസ്റ്റ് കോളേജ് ഇംഗ്ലീഷ് വിഭാഗവും ഇംഗ്ലീഷ് അധ്യാപകരുടെ കൂട്ടായ്മയും ചേർന്ന്. കേരളത്തിലെ പൊതുമരാമത്ത് റോഡുകളുടെ നിലവിലുള്ള അവസ്ഥ പഠിക്കുന്നതിന് സർവേ തുടങ്ങി. വയനാട്ടിൽ പരിശോധന പൂർത്തിയാക്കിയത് കൽപ്പറ്റ, മാനന്തവാടി, ചൂണ്ട, ചോലാടി, മേപ്പാടി, ചൂഴൽമല റോഡുകളിൽ. ജില്ലയിൽ ശനിയാഴ്ച 2000 ആദിവാസി ഊരുകളിൽ ഭരണഘടനയുടെ ആമുഖം വായിക്കും. പരിപാടി സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തുന്ന ഭരണഘടനാ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി. പാലക്കാട് വിദ്യാർത്ഥികൾക്കായി കരിയർ ജാലകം പദ്ധതിയുമായി എംപ്ലോയ്മെന്റ് വകുപ്പ്. പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് SSLC മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ. കവിതയുടെ കാർണിവലിൽ പാലക്കാട് നഗരം. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ കവിതയുടെ 5 പതിപ്പിന് തുടക്കം. കാർണിവൽ ഉദ്ഘാടനം ചെയ്ത് കവി KG ശങ്കരപിള്ള. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലയിൽ അങ്ങാടി സഭ നടത്തും. സഭ നടത്തുക 150 കേന്ദ്രങ്ങളിലായി. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാടിറങ്ങി ജനവാസ കേന്ദ്രത്തിലെത്തിയ കാട്ടാനകൾ കൃഷിനാശം വരുത്തി. പകൽ സമയത്തും കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് വരുന്നുവെന്നും കർഷകരുടെ പരാതി. ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ 104 സ്കൂളുകൾ ഹൈടെക് ആക്കി മാറ്റിയതിന്റെ പ്രഖ്യാപനം അടുത്ത മാസം നടക്കുമെന്ന് പുരുഷൻകടലുണ്ടി MLA. ഹൈടെക് ആക്കുന്ന പൊതുവിദ്യാലയങ്ങളിൽ 1087 ലാപ്ടോപ്പുകൾ, 597 പ്രൊജക്ടറുകൾ, 205 സ്ക്രീൻ ബോർഡ് തുടങ്ങിയവ നൽകി. മാലിന്യ സംസ്കരണ രംഗത്തെ മികച്ച പ്രവർത്തനം കണക്കിലെടുത്ത് കോഴിക്കോട് കോർപ്പറേഷന് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരവും ഉപഹാരവും. തിരുവനന്തപുരത്ത് നടന്ന ശുചിത്വ സംഗമത്തിൽ തദ്ദേശ ഭരണവകുപ്പ് മന്ത്രി AC മോദിയിൽ നിന്ന് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മീനാ ദർശക് ഉപഹാരം ഏറ്റുവാങ്ങി. കണ്ണൂർ കൂത്തുപറമ്പ് ചെറുവാഞ്ചേരിയിൽ നിന്ന് 9 നാടൻ ബോംബുകൾ പിടികൂടി. ബോംബുകൾ കണ്ടെത്തിയത് പൂവത്തൂർ ന്യൂ LP സ്കൂളിന് സമീപത്തുനിന്ന്. 100 ന്യൂസ് പൂർത്തിയാവുന്നു.